ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നേന്ത്രപ്പഴം. സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പലർക്കും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതായത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് നേന്ത്രപ്പഴം. എന്നിരുന്നാലും ഇപ്പോൾ പല ആൾക്കാർക്കും നേന്ത്രപ്പഴം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചെറിയ പഴങ്ങളിലൂടെ ആ പഴങ്ങളാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും. കുഞ്ഞുങ്ങളായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് വലിയവരായാലും കുട്ടികൾക്ക് നേന്ത്രപ്പഴം കൊടുക്കുന്നതിനാണ് ഏറ്റവും ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴം കൂടിയാണ് നേന്ത്രപ്പഴം. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിനൊരു വിലയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ മറ്റുള്ള നാടുകളിൽ നേന്ത്രപ്പഴത്തിന് ആവശ്യക്കാരും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയാവുന്നവരായിരിക്കും കൂടുതലുള്ളത്. പക്ഷേ അവർക്ക് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. ധാരാളം പോഷക ഗുണങ്ങളും സമ്പന്നം ആയിട്ടുള്ള ഒന്നാണ് വാഴപ്പഴ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. അതായത് നാരുകളും പൊട്ടാസ്യം, ഫോളേറ്റ്, വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് പൊട്ടാസ്യം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കും നേന്ത്രപ്പഴം കഴിക്കുന്നതിലൂടെ. കൂടാതെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട്. ഒരു ഇടത്തരം വലുപ്പമുള്ള വാഴപ്പഴത്തിന് നമ്മുടെ ദൈനംദിന ആവശ്യത്തിൻ്റെ 10% പൊട്ടാസ്യം നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നീടുള്ളത് വയർ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും സാധിക്കും. അതായത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ നമ്മൾ നേന്ത്രപ്പഴം കഴിക്കുന്നത് വഴി മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലതായിട്ടുള്ള ഉറക്കം ലഭിക്കാനും നമുക്ക് സാധിക്കും. അതായത് നേന്ത്രപ്പഴം കഴിക്കുന്നതിലൂടെ സാധിക്കും. അതായത് വൈറ്റമിൻ B6 മെഗ്നീഷ്യം എന്നിവ ധാരാളം നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ലഭിക്കാൻ അത് സഹായിക്കും. മാത്രമല്ല കൊളസ്ട്രോളിനെ അകറ്റി നിർത്താനും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും നേന്ത്രപ്പഴം വലിയ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഫുഡും കൂടെയാണ് നേന്ത്രപ്പഴം. അതായത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ നേന്ത്രപ്പഴം വിശപ്പിനെ കുറയ്ക്കും. അതായത് പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള വിശപ്പ് വരാതിരിക്കും. കാരണം വിശപ്പ് വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും ഭക്ഷണത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കുന്ന വഴി വിശപ്പ് ശമിക്കുകയും ചെയ്യും. അതോടെ നമുക്ക് ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനും സാധിക്കും. പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉദര സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത്. കാൽസ്യവും മെഗ്നീഷ്യവും തുടങ്ങിയവ അടങ്ങിയ നേന്ത്രപ്പഴം കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും ഏറ്റവും പ്രയോജനം ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നല്ല അവരുടെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് നേന്ത്രപ്പഴം. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കും ധൈര്യമായിട്ട് അവർ കഴിക്കുന്ന രീതിയിൽ നമുക്ക് നേന്ത്രപ്പഴം കൊടുക്കാവുന്നതാണ്. അതായത് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്യൂരിയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് അവർ കഴിക്കുന്ന രീതിയിൽ കൊടുക്കാം. ഇപ്പം പെട്ടെന്ന് വണ്ണം വയ്ക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ ശരീരപുഷ്ടിയൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് നെയ്യിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും. ഒരു പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം നമുക്ക് പ്യൂരിയൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നേന്ത്രപ്പഴം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞു കുട്ടികൾക്ക് 6 കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കൊടുക്കാം നേന്ത്രപ്പഴം കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ അകത്തുള്ള, അതായത് നേന്ത്രപ്പഴത്തിൻ്റെ അകത്തുള്ള കറുത്ത അതിൻ്റെ ഇത് മാറ്റിയിട്ട് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് അവിച്ചൊക്കെ നമുക്ക് കൊടുക്കാം. പച്ചയായിട്ട് ആദ്യമേ കൊടുത്തു തുടങ്ങണ്ട, വേവിച്ചിട്ട് പഴം കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നേന്ത്രപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ. അപ്പം കുട്ടികൾക്ക് മുതിർന്നവർക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഏത് പഴമാണ് കഴിക്കേണ്ടത്? അതായത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അധികം പഴുത്ത പഴം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും
ഇത് എന്തെങ്കിലും ചില ആൾക്കാർക്ക് എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ഡോക്ടേഴ്സിനെ, അവർ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നേന്ത്രപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.